സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇന്നും നാളെയും നാലു ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബിദിൻ അംദാസ് ചേരുകയാണ്. ബിദിൻ, ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പ്? എങ്ങനെയൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ജൂലി, കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി സംസ്ഥാനത്ത് ഉയർന്ന താപനില തന്നെയാണ്. വലിയ രീതിയിൽ താപനില ഉയർന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സീസണിൽ ഇത് ആദ്യമായാണ് ഏറ്റവും ഉയർന്ന താപനില ഒരു യെല്ലോ അലേർട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കണ്ണൂർ ജില്ലയിലാണ് ഉയർന്ന 38 ഡിഗ്രി സെൽഷ്യസിലെയും ക്വാർട്ടേഴ്സ് 37 ഡിഗ്രിയും ആലപ്പുഴയും കുടിക്കലും 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. സാധാരണയുള്ളതിനേക്കാൾ 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ ഉയർന്ന താപനില ഉയരാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. ഇന്നും നാളെയും ഇതേ രീതിയിൽ ഉയർന്ന താപനില ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായും പകൽ സമയങ്ങളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഉച്ച സമയത്തുമൊക്കെ ചൂട് കൂടുന്ന സമയത്ത് പുറത്തിറങ്ങാതിരിക്കാനുള്ള ശ്രദ്ധ ആളുകൾ ഉണ്ടാവണം എന്ന തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും കൂടുതൽ താപനില ഉയർന്നു വരുന്ന ഉച്ച സമയങ്ങളിലൊക്കെ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങുന്ന അപകടകരമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലായി സംസ്ഥാനത്ത് സൂര്യാഘാതം സൂര്യകാലം ഏൽക്കുന്ന അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിലുള്ളവർ കടുത്ത ജാഗ്രത നിർദ്ദേശം പാലിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. ഏതായാലും 2 ദിവസം ഈ ഉയർന്ന താപനില ഉയർന്നു നിൽക്കും. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ചൂട് കൂടാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ശരി, കണ്ണൂർ, കോട്ടയം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിദിൻ അംദാസ്.